നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ടു കാണും, ഗൂഗിളിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വന്നിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങിക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ഗൂഗിൾ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. ഈ ഒരു കോഴ്സ് മാത്രമല്ല അവിടെ ഉള്ളത്, ഒരുപാട് കോഴ്സ് ഉണ്ട്. വെബ് ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കോഴ്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷനോട് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ അറ്റൻഡ് ചെയ്തത് ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സാണ്. ഇത് നമുക്കൊരു ഓൺലൈൻ സ്റ്റഡിയാണ് നടത്തുന്നത്. ഒരു വീഡിയോ നമുക്ക് കാണിക്കും, അതിനനുസരിച്ച് ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിന് താഴെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, അത് വായിച്ച് നമുക്ക് ഇംഗ്ലീഷിലുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കൊരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, അതൊക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ എങ്ങനെ വളർത്താം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഒരു സംഭവമുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് എനിക്ക് എങ്ങനെ ഓൺലൈൻ വഴി വളർത്താം, അല്ലെങ്കിൽ വേറെ എന്തൊരു ബിസിനസ് ആണെങ്കിലും എനിക്ക് ഓൺലൈൻ വഴി എങ്ങനെ വളർത്താം, ഗൂഗിളിൽ നമ്മുടെ മാപ്പിലൊക്കെ എങ്ങനെ അത് ലൊക്കേറ്റ് ചെയ്ത് വെക്കാം, നമ്മുടെ ബിസിനസ്സൊക്കെ സെർച്ച് റിസൾട്ടിൽ എങ്ങനെ മുന്നിൽ കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് SEO റീച്ച് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് ഒരു നല്ല വെബ്സൈറ്റിന് വേണ്ടത്, കൂടുതൽ വിസിറ്റേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കോഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ, നമുക്കൊരു ചെറിയ രജിസ്ട്രേഷൻ നടത്തണം. ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ചിലവും വരുന്നില്ല. അപ്പോൾ നമുക്കൊരു ചിലവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രിൻ്റ് എടുക്കണം, അതിന് മാത്രമേ നമുക്കൊരു ചിലവ് വരുന്നുള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം എക്സാമും മറ്റേ കോഴ്സ് പഠിക്കുന്നതിനും എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ learndigital.with.google.com എന്നൊരു വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ നമുക്ക് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആദ്യം സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ ചെയ്യാനായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് സൈൻ ഇൻ ചെയ്യാം. ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നമുക്കൊരു പേര്, നമ്മുടെ ഒരു ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കൊടുക്കാൻ ചോദിക്കും. അതുപോലെ നമുക്കൊരു പേര് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ കൊടുക്കുന്ന പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആ ഒരു പേരായിരിക്കും ഇവിടെ എൻ്റർ ആയിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കോഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഏത് കോഴ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്തെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കാറ്റഗറിയിലായിട്ട് മൂന്ന് കാറ്റഗറിയിലുള്ള കോഴ്സ് കാണിക്കും. അത് ഏത് കാറ്റഗറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, ഈ കോഴ്സ് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളൊരു ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സാണ്. ഈ കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടത് 40 മണിക്കൂറാണ്. ഈ 40 മണിക്കൂർ നമുക്ക് ഒറ്റ ഇരുപ്പിന് തന്നെ പഠിച്ച് തീർക്കണമെന്നില്ല. നമുക്ക് ഇന്ന് കുറച്ച് പഠിച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഏത് സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അന്നേരം പഠിച്ചാൽ മതി. അപ്പോൾ ഒരു 40 മണിക്കൂറിൻ്റെ ഒരു കോഴ്സാണ് ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറുവാണെങ്കിലും ആദ്യം കാണുന്നത് ആ ഒരു കോഴ്സായിരിക്കും. ഈ ഒരു കോഴ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഈ കോഴ്സിൽ മൊത്തം വരുന്നത് 40 മോഡ്യൂളാണ്. ഓരോ മോഡ്യൂള് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് മൂന്ന് ഓപ്ഷനും കാണും, മൂന്ന് അല്ലെങ്കിൽ നാല് ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ നമ്മൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു മോഡ്യൂളിലേക്ക് പോകാൻ പറ്റും. ആദ്യത്തെ മോഡ്യൂൾ, ഓരോ മോഡ്യൂള് കഴിയുമ്പോഴും മൂന്നോ നാലോ ക്വസ്റ്റ്യൻ കാണും. ആ ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യന് നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്യുകയാണെങ്കിൽ അടുത്ത മോഡ്യൂളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തെറ്റായിട്ടാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നാമത്തെ മോഡ്യൂള് വീണ്ടും ഒന്നുകൂടി കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് അടുത്ത മോഡ്യൂളിലേക്ക് പോകാൻ പറ്റൂ. ഈ ഓരോ കോഴ്സ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ടായിരിക്കും. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ട് താഴെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പറയുന്ന കാര്യം ഫുള്ള് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ആ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓരോ മോഡ്യൂളിലെയും ഓരോ വീഡിയോസ് കാണും. ആ ഒരു വീഡിയോസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത മോഡ്യൂളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. കാരണം ആ ഒരു എക്സാം പാസ്സായാലേ നിങ്ങൾക്ക് അടുത്ത മോഡ്യൂളിലേക്ക് പോകാൻ പറ്റും. അവസാനം 40-ാമത്തെ ഒരു മോഡ്യൂളുണ്ട്. ആ 40-ാമത്തെ മോഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കൊരു മെയിൻ എക്സാം ഉണ്ട്, ഒരു 40-45 ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ഒരു മെയിൻ എക്സാം ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഓപ്ഷൻസ് വരും. നമുക്ക് ആ ഓപ്ഷൻ ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 45 ക്വസ്റ്റ്യൻ വരും, ആ 45-ൻ്റെ ഒരു 30-32 ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൻ്റെ അവസാന പാർട്ടിൽ നമുക്ക് ഐഡൻറ്റിറ്റി കൺഫേം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, ഇമെയിൽ ഐഡിയും പിന്നെ നമ്മുടെ പേരും, നമ്മൾ ആദ്യം കൊടുത്ത പേര് കറക്റ്റായിട്ട് വീണ്ടും ഒന്നും കൂടി കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ ആദ്യം എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ കറക്റ്റായിട്ട് ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ആയിട്ടുള്ളൊരു സെക്ഷനാണത്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ആപ്പിലോ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സാധനം പ്രിൻ്റ് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് ആണ്, നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് പോകുന്നെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു കോഴ്സ് ചെയ്യുക. തുടർന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ജോലിക്കൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ ഗൂഗിൾ ഡിജിറ്റൽ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഉള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്, ഇത് നല്ല വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ്. ഇതിലാണെങ്കിൽ IAB യൂറോപ്പ് CEO ഒരു സൈൻ ഉണ്ട്, ഒപ്പം തന്നെ ഗൂഗിൾ EMEA പ്രസിഡന്റിന്റെ ഒരു സൈൻ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല വാല്യൂ ഉള്ളതാണ്. ഞാനിപ്പോൾ ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു കോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, അത് ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് ആണെങ്കിലും, അതിൻ്റെ ഒരു ഓൺലൈൻ സാധ്യത, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിലും, അത് ഓൺലൈൻ വഴി എങ്ങനെ നമുക്ക് ആ ഒരു ബിസിനസ് വളർത്താൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അത് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ചിരിക്കും. ഗൂഗിളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഇത്രയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇനി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ടെക്കോൺ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കോഴ്സ് അത് തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യാനും അതിനൊക്കെ ചെയ്യുന്നതിന് ഓരോ സർട്ടിഫിക്കറ്റും, അത് ഗൂഗിളിൻ്റെ വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കോഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.